ആദ്യം ദില്ലിയിലേക്കാണ് ബഫർ സോൺ സംബന്ധിച്ച കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. ബഫർ സോൺ വിഷയം കേരളത്തിൽ വലിയ പ്രതിസന്ധിയുണ്ടാക്കിയെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും കർഷക സംഘടനകളുടെ ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ധനേഷ്, ബഫർ സോൺ കീറാമുട്ടിയായി നിൽക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ആശ്വാസകരമാണ് ഇപ്പോഴത്തെ കോടതിയുടെ ഈ നീക്കം? പ്രജ്വല, ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ പരിസ്ഥിതി ബെഞ്ചാണ് ഈ ബഫർ സോൺ അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കേന്ദ്രം ഈ വിധിയിൽ വ്യക്തത നേടിക്കൊണ്ടൊരു ഹർജി സമർപ്പിച്ചിരുന്നു. മാത്രമല്ല പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളെ ബഫർ സോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനോട് കക്ഷി ചേരാനുള്ള അപേക്ഷയാണ് കേരളവും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള രണ്ട് കർഷക സംഘടനകൾ കൊടുത്തത്. ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജഗദീ ഗുപ്ത, ഒപ്പം തന്നെ കർഷക സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വി കെ ബിജു, വിൽസ് മാത്യു എന്നിവർ കേരളത്തിൽ ഈ ബഫർ സോൺ വിധി ഉണ്ടാക്കിയ വിഷയത്തെപ്പറ്റി വളരെ കൃത്യമായ രീതിയിൽ കോടതിയിൽ ധരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല വലിയ ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ടെന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ മുംബൈയിൽ, അതായത് മഹാരാഷ്ട്രയിൽ നിന്നടക്കം ഈ അന്തിമ വിജ്ഞാപനം വന്ന മേഖലകളെ ബഫർ സോണിൽ നിന്ന് ഇളവ് കൊടുത്തിരുന്നു കോടതി. അത്തരത്തിൽ കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അഭിഭാഷകർ പറയുകയും അതേസമയം കേരളത്തിൽ 22 വന്യജീവി സങ്കേതങ്ങളിൽ കരട് വിജ്ഞാപനം ഇറക്കിയ ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വന്നതെന്നും അതുകൊണ്ട് തന്നെ ആ വിജ്ഞാപനത്തിൽ വന്ന മേഖലകളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണമെന്നും അഭിഭാഷകർ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ഇക്കാര്യത്തിൽ പരിഗണിക്കാമെന്നുള്ള കാര്യം അഭിഭാഷകരെ അറിയിച്ചത്. മാത്രമല്ല അതേസമയം ഈ കേസിലെ അമിക്കസ് ക്യൂറിയായുള്ള അഭിഭാഷകൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ സമാനമായ പ്രശ്നം പല സംസ്ഥാനങ്ങളിലുണ്ട്, അതുകൊണ്ട് തന്നെ വിശാല അടിസ്ഥാനത്തിൽ കോടതി ഇത് പരിഗണനയ്ക്ക് എടുത്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് കോടതി പറഞ്ഞത് ഈ ജൂൺ 3 വിധി 2-അംഗ ബെഞ്ചിൻ്റേതാണ്, നമുക്ക് ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം വേണമെങ്കിൽ 3-അംഗ ബെഞ്ചിലേക്ക് ഈ വിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിടുന്ന കാര്യവും പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കേരളവും കേന്ദ്രവും കർഷക സംഘടനകളും അടക്കം നൽകിയ ഹർജികൾ തിങ്കളാഴ്ച കോടതി ഒന്നിച്ച് പരിഗണിക്കും. ഏതായാലും കോടതിയുടെ നിരീക്ഷണങ്ങൾ കേരളത്തിൽ മലയോര മേഖലകളിലടക്കം വലിയ ആശ്വാസം നൽകുന്നതാണ്. പ്രജ്വല, ശരി, ധനേഷാണ് വിവരങ്ങൾ നൽകിയത്. ബഫർ സോൺ കരട് വിജ്ഞാപനത്തിൽ ഇളവാകാമെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചുനാനിയേൽ പറഞ്ഞു. യഥാർത്ഥ വസ്തുത സർക്കാർ കോടതിയെ അറിയിച്ചെങ്കിലേ പരിഹാരമുണ്ടാകൂ എന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ആ നിരീക്ഷണം നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. അതിൽ കോടതി അങ്ങനെ നിരീക്ഷിച്ചല്ലോ. വീണ്ടും കോടുമ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് ഇതിനകം തന്നെ. അപ്പോൾ നമ്മുടെ വേദനകള് സുപ്രീം കോടതി അറിയിക്കുവാൻ ഒരു അവസരം തന്നത് നമുക്ക് വലിയൊരു ആശ്വാസമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത്. എങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതി അത് ബോധ്യപ്പെടുത്തുകയുള്ളൂ. ഔദ്യോഗികമായിട്ട് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ കർഷകർക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ.